ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ രാവിലത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേരഞ്ജലി. അപ്പോൾ അതെ, ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്നത്തേക്കാളും കുറച്ച് നേരത്തെ എണീറ്റുണ്ട്. ഏട്ടൻ ഇന്ന് എറണാകുളത്ത് പോകണമായിരുന്നു, അതുകൊണ്ട് വെളുപ്പിനെ തന്നെ ആൾ പോയി കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നേരെ ചെന്നിട്ട് എനിക്കുള്ള കാപ്പ് ഞാൻ ഇടുക കേട്ടോ. അപ്പോൾ ദേ അതിനുശേഷം ഇന്ന് അവർക്ക് ഞാൻ സ്കൂളിൽ കൊടുത്തു വിടാൻ പോകുന്നത് വെജിറ്റബിൾ എന്തുവാ പുലാവ് ആകട്ടോ കൊടുത്തു വിടുന്നത്. വേറൊന്നുമല്ല, വെജിറ്റബിൾ ബിരിയാണിയെന്നും ഫ്രൈഡ് റൈസെന്നും ഒക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പേര് ഇച്ചിരി മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ. പിന്നെ പച്ചക്കറി കഴിക്കത്തേ ഇല്ല രണ്ടുപേരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിന് അവർ കഴിച്ചോളും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഞാനിന്ന് കുക്കറിനകത്താണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിനകത്ത് ഞാൻ ഒരു ഗ്ലാസ് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച്, അതായത് ഈ ഒരു അരി വേകാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അളവൊന്നും വെള്ളത്തിന് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത് പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ കുരുമുളക് ഒക്കെ കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കിയത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കേട്ടോ കേട്ടോ ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട്, അതായത് ഗ്യാസിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രമേ ഇതിനെ അടുപ്പിച്ചെടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് വെന്ത് പായസം പോലെ ആയി പോകും. അപ്പോൾ ദേ അതിനുശേഷം കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ടായിരുന്നു, ഒരു ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ബീൻസും പിന്നെ രണ്ട് സവോളയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനകത്ത് വേണം ഗ്രീൻ ബീൻസോ വേറെ എന്തെങ്കിലും പച്ചക്കറി കാര്യങ്ങളോ ചേർക്കണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ദേ ഞാൻ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ. അതൊന്നും നമ്മൾ മൊരിയിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ എന്തുവാ മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതെൻ്റെ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഊറ്റി വെക്കാം, ഊറ്റാനായിട്ട് ഇടാം. അങ്ങനെ അരിയൊക്കെ ഊറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ദേ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലേശം ഇതൊന്ന് വേകാനായിട്ട് ലേശം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ലേശം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഒരുപാട് അങ്ങ് വെന്തി പച്ചക്കറി പോകുകയും വേണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് കറക്റ്റായിട്ട് വെന്തിരിക്കും. ദേ നന്നായിട്ട് നമ്മുടെ പച്ചക്കറി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് അധികമായിട്ട് വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ, 2 സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതേ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ എടുത്തേച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ ഇച്ചിരി താമസിച്ചൊക്കെ എണീറ്റായാലും നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നമുക്ക് പല ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുത്തയക്കാനായിട്ട് പറ്റും കേട്ടോ. എപ്പോഴും ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു വരുമ്പോൾ അവർക്ക് തന്നെ ഒരു മടിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുക കേട്ടോ. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഒരു സലാഡോ കാര്യങ്ങളോ ഒക്കെ തന്നെ മതി അവർക്ക്. ദേ നമ്മൾ അതെല്ലാം ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുതിരിങ്ങയൊക്കെ വറച്ചിട്ടുണ്ടായിരുന്നല്ലോ സവോളയൊക്കെ, അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയല്ലി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനതവിടെ മൂടി വെച്ചു. അതിനുശേഷം എൻ്റെ കാപ്പി അവിടെ ഇരുന്ന് തണുത്ത് പോയി കേട്ടോ. അപ്പോൾ ദേ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഥയൊക്കെ വന്നൊന്ന് തുറന്നതിന് ശേഷം ഞാൻ എൻ്റെ കാപ്പി അവിടെ നിന്ന് കുടിക്കും കേട്ടോ. എപ്പോഴും കാപ്പി ഓരോന്ന് ചെയ്യുമ്പോൾ നിന്നുകൊണ്ടായിരിക്കും കുടിക്കുന്നത്. ഇന്ന് എന്തോ ഞാൻ അവിടെ വന്നിരുന്ന് ഇച്ചിരി നേരം കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അധികം നേരം ഇരുന്ന് കുടിക്കാനുള്ള സമയം കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഇച്ചിരി നേരം ഇരുന്ന് കുടിക്കുമ്പോൾ ഫോണൊക്കെ ഒന്ന് നോക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ദേ എൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ ടാസ്ക് ആട്ടോ ഈ രണ്ടെണ്ണത്തിനെ വിളിച്ച് എണീപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ദേ ഞാൻ രണ്ടുപേരെയും വിളിച്ച് എണീപ്പിക്കാനായിട്ട് പോവാണ്. കാരണം കാർത്തിനെ ഒരുക്കി വിട്ട ആ സമയം സെക്കൻഡ് തന്നെ അടുത്ത ആളുടെ പരിപാടിയും തുടങ്ങണം. ആളുടെയും വണ്ടി നേരത്തെ തന്നെ വരും കേട്ടോ. അപ്പോൾ ദേ കാർത്തിനെ വിളിക്കും, വീണ്ടും തിരിഞ്ഞു കിടക്കും, വീണ്ടും വിളിക്കും, ഇങ്ങനെ തന്നെ കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഇവരുടെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ. രണ്ടുപേരും പെട്ടെന്ന് പെട്ടെന്ന് എണീക്കും. ചില ദിവസം എത്ര വിളിച്ചാലും എണീക്കില്ല കേട്ടോ. നമ്മൾ പിന്നെ വഴക്ക് പറഞ്ഞു പറഞ്ഞു വേണം രണ്ടുപേരെ എണീക്കാനായിട്ട്.
പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി കൊഞ്ചിച്ചും എടുത്തും ഒക്കെ വിളിക്കണം കേട്ടോ. അല്ലെങ്കിൽ അവരുടെ മൂഡൊരു വേറെ ആട്ടോ. കൂടുതലും ദേഷ്യപ്പെട്ട് വിളിക്കുവാണെങ്കിൽ ഭയങ്കര സങ്കടവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ അതുകൊണ്ട് ഞാൻ കഴിവതും എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇച്ചിരി കൊഞ്ചിച്ചിട്ടൊക്കെ ആട്ടോ വിളിക്കുന്നത്. ആദ്യം ഞാൻ അത്ര അങ്ങോട്ട് കൊഞ്ചിക്കണ്ട കേട്ടോ. പക്ഷെ കാർത്തിനെ നല്ലതായിട്ട് കൊഞ്ചിച്ചിട്ട് വേണം അവനെ വിളിക്കാനായിട്ട്. വിളിക്കുമ്പോൾ അവനൊന്നും കൂടെ എണീറ്റ് വരാനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ദേ രണ്ടുപേരും വന്നിട്ടുണ്ട്. കാർത്തിയും ആദ്യം എണീറ്റ് കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ കട്ടിലേൽ എണീറ്റിരിക്കും കേട്ടോ. അതിനുശേഷമേ അവിടുന്ന് എണീറ്റ് ആൾക്കാർ വരുത്തുള്ളൂ. അങ്ങനെ ദേ ഇരിപ്പൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പല്ലുതേപ്പും കുളിയും കാര്യങ്ങളും ഒക്കെ, പിന്നെ ഒന്ന് ഒരു ചക പുക ഓട്ടവും കളിയൊക്കെ കേട്ടോ. അപ്പോൾ ദേ ഞാൻ ആ സമയം കൊണ്ട് തേച്ച് വെക്കുക കേട്ടോ. രണ്ടുപേരും ഡ്രസ്സ് യൂണിഫോം കാര്യങ്ങളും ഒക്കെ ഒന്ന് തേച്ച് വെക്കുക. ചില ദിവസം ഞാൻ വൈകിട്ട് തന്നെ തേക്കാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് വന്നിട്ട് കൂടുതലായിട്ടും ഞാൻ സെറ്റായിട്ടില്ല കേട്ടോ. ഓരോ ദിവസം ഓരോ പണികൾ ചെയ്യുന്നത് കൊണ്ട് വൈകിട്ടാകുമ്പോഴത്തേക്കിന് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഒന്നും ചെയ്ത് വെക്കാനായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇപ്പോൾ രാവിലെ തന്നെ കേട്ടോ എല്ലാ പരിപാടിയും. അങ്ങനെ അതെല്ലാം ചെയ്തതിന് ശേഷം ദേ നേരെ വന്ന് അവർക്കുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി വെക്കും കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും ഞാൻ ഒരുമിച്ച് തന്നെ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ദേ രണ്ടാൾക്കും ചോറൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് അണ്ടുപരിവ് മുതിരങ്ങയൊക്കെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതേ ചിക്കൻ വറുത്തത് കേട്ടോ. വെജിറ്റബിൾ പുലാവിൻ്റെ കൂടെ എന്താണ് ചിക്കൻ വറുത്തതെന്നൊക്കെ ഓർക്കും. ഇത് നമ്മൾ വീട്ടിൽ ചിക്കൻ മേടിക്കുവാണെങ്കിൽ കൂടുതലും കറിയൊന്നും വെക്കാറില്ല കേട്ടോ. ഇവർക്ക് ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ പുരട്ടി മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും ഓരോന്ന് വറുത്ത് കൊടുക്കും. അപ്പോൾ ലാസ്റ്റായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതേ രണ്ടുപേർക്കും പപ്പടവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ ഒന്ന് ചെറുതായിട്ട് പൊടിച്ച് അതായത് പിച്ചിക്കീറിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ദേ അതങ്ങ് കഴിഞ്ഞു. പിന്നെ നമ്മൾ സലാഡ് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ട് കേട്ടോ ഞാൻ കാണിക്കാഞ്ഞത്. ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ കാണിക്കാഞ്ഞത്. അപ്പോൾ ദേ രണ്ടുപേരുടെ പാത്രത്തിൽ എടുത്ത് വെക്കുക കേട്ടോ. രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ തൈര് എന്ന് പറയുന്നത്. അതിപ്പം നമ്മളൊന്നും ഇടാതെ കൊടുത്താലും രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചെയ്യേണ്ട രണ്ടുപേർക്കും 10 മണിക്കത്തേക്കുള്ള ഫ്രൂട്ട്സ് ആട്ടോ ഇത്. അപ്പം ഇന്ന് ഓറഞ്ച് ആട്ടോ. ഇന്നലെ ഏട്ടനോട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞ് മേടിപ്പിച്ച കേട്ടോ ഓറഞ്ച്. രണ്ടാൾക്കും ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ വലിയ പുളിയൊന്നും ഇല്ല കേട്ടോ. ആദ്യം നമ്മൾ മേടിച്ചപ്പോൾ ഇതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഭയങ്കര പുളിയായിരുന്നു. ഇപ്പോൾ സീസൺ ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വലിയ പുളി ഇല്ലായിരുന്നു, കുറച്ച് മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ രണ്ടാൾക്കും ഞാൻ പൊളിച്ച് അല്ലിയായിട്ട് ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. കാർത്തിക്കും ആദിക്കും. അപ്പോൾ കാർത്തിക്ക് സ്നാക്സ് അത് 10 മണിക്ക് മാത്രം മതി. ആദിക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള സ്നാക്സും കൂടെ നമ്മൾ കൊടുത്തു വിടണം. പിന്നെ ഇതേ രണ്ടുപേർക്കും വെള്ളവും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കാർത്തി കുളിച്ച് റെഡിയായി വന്നിട്ട് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതോ ഒരു എന്തുവാ വീഡിയോയിൽ ഞാൻ ഇതുപോലെ കാർത്തിക്ക് വാരി കൊടുക്കുന്നതും ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതും ഒക്കെ കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനല്ലേന്ന്. അത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്, അവനത് തന്നെ ചെയ്യാനും ഒക്കെ അറിയാം കേട്ടോ. പക്ഷേ ഇവൻ്റെ വണ്ടി 8 മണിക്ക് വരും. ഇവനെക്കൊണ്ട് ഞാൻ അതെല്ലാം ഇടുക, അവനത് തന്നെ ചെയ്യാനും അറിയാം. ഇവനെക്കൊണ്ട് അത് ചെയ്യാനായിട്ട് നോക്കിയാൽ പറ്റത്തില്ല കേട്ടോ. കാരണം നമുക്ക് വണ്ടി 8 മണിക്ക് എന്നുള്ള അവനിത് ഇട്ട് വരുമ്പോഴത്തേക്കിനും ചിലപ്പോൾ 9 മണിയാകും. 8 മണിക്കുള്ള വണ്ടി പോകുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇതേ അവൻ്റെ ബാഗിനകത്ത് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവനെ ദേണ്ട അവൻ്റെ വണ്ടി നോക്കി നമ്മൾ നിൽക്കുക കേട്ടോ. ആ ഒരു സമയത്ത് ഈ ഒരു ഊഞ്ഞാലയിലിരുന്ന് ഞാൻ അവന് ഭക്ഷണവും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് രാവിലെ ഏത്തക്ക പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ആദിക്ക് ഏത്തക്ക കൊടുത്തിട്ടത് കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ ചെറുതായ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നായിട്ട് കൊടുത്തിട്ട് കഴിച്ചില്ല. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് സ്പൂണും കൊണ്ടൊക്കെ ആയിട്ട് കൊടുക്കുക കേട്ടോ ആക്ക്. അങ്ങനെ ദേ കാർത്തിയുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാർത്തിയുടെ വണ്ടി വന്ന് അവനെ കയറ്റി വിട്ടു. അപ്പോൾ ദേ ആദ്യം ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ആളെ വിടാനായിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ദേ ഈ ഇതിങ്ങനെ സ്പ്രിങ് പോലെ ചാടിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ ഉടുപ്പൊക്കെ ഇടാനായിട്ട് നമുക്ക് ഭയങ്കര പ്രയാസം കേട്ടോ. ആൾ കളിക്കുന്ന കേട്ടോ, അടങ്ങി നിൽക്കില്ല. നമ്മളൊരു 100 വട്ടം വിളിച്ച് ഒന്ന് വിളിച്ച് പിന്നെയും വിളിച്ചിട്ട് ആളും വരുത്തുള്ളൂ കേട്ടോ. അവന് രാവിലെ ഭയങ്കര കളിയാണ്. അപ്പം ആദിയുടെ യൂണിഫോം ആട്ടോ ഇത്. ആദിക്ക് ബുധനാഴ്ച ദിവസം കളറാണ്, ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ഒരു യൂണിഫോം ആട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ടാഗ് ഇട്ടിട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കുറച്ച് ദിവസമായുള്ള കേട്ടോ കിട്ടിയിട്ട് അത് ഇവിടെ വന്നാലും വൈകിട്ട് വീട്ടിൽ വന്നാലും അത് ഊരി വെക്കത്തില്ല കേട്ടോ. എപ്പോഴും അത് വീട്ടിലിടുന്ന ഡ്രസ്സിലും അത് ഇട്ടുകൊണ്ട് നടക്കും. ഈ ശനിയും ഞായറും എല്ലാം അത് ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ ആൾ. അപ്പോഴേ ഞാൻ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുവാണ് ആൾക്ക്.
എല്ലാത്തിനും വരും കേട്ടോ, പക്ഷെ ഒന്ന് ചാടിയിട്ടൊക്കെ തുള്ളി കളിച്ചിട്ടൊക്കെ ആൾ വരുത്തുള്ളൂ കേട്ടോ. അതിനിത് ചന്ദനം ഒക്കെ കൊടുത്ത ആളെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ആടെ വണ്ടി നോക്കി നമ്മൾ വെളിയിലോട്ട് പോവാണ്. അപ്പം രാവിലത്തെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ ഇതാട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് കൊടുത്തു വിട്ടേക്കുന്ന ലഞ്ചിൻ്റെ റെസിപ്പി അടിപൊളിയാട്ടോ. എല്ലാവരും ഒന്ന് ഇതാക്കി നോക്കണം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ വെക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ പുലാവ് ആട്ടോ ഇത്. അപ്പോൾ ദേ ആടെ ബുക്കും കാര്യങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ ബാഗിനകത്താക്കിയിട്ട് ആളെ കൊണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ. ആടെ വണ്ടി ഇപ്പോൾ വരും. അപ്പം നമ്മുടെ വീഡിയോയും ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.